ഹലോ, എല്ലാവർക്കും നമസ്കാരം. നോഡോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹരി. അപ്പോൾ ഇന്നത്തെ വീഡിയോ, സെലക്ട് ചെയ്ത ഒരു നായ്ക്കുട്ടിയെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപായിട്ട് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം എന്നതിനെക്കുറിച്ചാണ്. ഇപ്പം നമ്മൾ നായ്ക്കുട്ടിയെ കൊണ്ടുവരുമ്പോൾ അവന് കിടക്കാനായിട്ട് വളരെ സേഫായിട്ട് ഒരിടം ഒരുക്കുക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. വീട്ടിലെ ബഹളങ്ങളിൽ നിന്ന്, എസ്പെഷ്യലി നമ്മുടെ വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ അവരിൽ നിന്നും ഒക്കെ കുറച്ചൊന്ന് മാറി അവന് സേഫായിട്ട് കിടന്നുറങ്ങാനായിട്ട് ഒരു സ്ഥലം ഒരുക്കുക. ആ സ്ഥലം എന്ന് പറയുന്നത് ഒരു വെളിയിലെ പട്ടിക്കൂട് ആകരുത് ഒരിക്കലും. കാരണം മിനിമം ഒരു 3 മാസം വരെയെങ്കിലും നമ്മൾ നായ്ക്കുട്ടിയെ പുറത്ത് ഡയറക്റ്റായിട്ടുള്ള ആ കൂട്ടിൽ നിന്ന് ഒഴിച്ച് നമ്മൾ സ്റ്റോർ റൂമിലോ അല്ലെങ്കിൽ കിച്ചണിലെ വർക്ക് ഏരിയയിലോ എന്നൊക്കെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ഒരു അപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് മുറി ഏതെങ്കിലും ഒരു മുറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഒരു കോർണർ പോർഷൻ എന്തെങ്കിലും വെച്ച് നമ്മളൊന്ന് മറച്ച് കഴിഞ്ഞാൽ അതായാലും അവന് മതി. അതല്ല, നമുക്ക് വീടിനുള്ളിൽ, ഈവൻ അത് ഈ പറഞ്ഞ അപ്പാർട്ട്മെൻറ്റിലല്ല, നമ്മുടെ സാധാരണ വീട്ടിലാണെങ്കിലും ഒരു ക്രേറ്റിനുള്ളിൽ സൂക്ഷിക്കാം. ഒരിക്കലും വെളിയിലുള്ള ഒരു കൂട്ടിൽ നമ്മൾ നായ്ക്കുട്ടിയെ ഇടരുത്. അപ്പോൾ അങ്ങനെ റെസ്റ്റ് ചെയ്യാനൊരിടം എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം, അവന് കിടക്കാനായിട്ട് ഒരു നല്ല തുണിയോ അല്ലെങ്കിൽ ചണച്ചാക്കോ വിരിച്ചു കൊടുക്കാം. അതാകുമ്പോൾ അവന് സുഖമായിട്ട് കിടക്കും. അതുപോലെ തന്നെ അവൻ എത്ര ഏരിയ ആണോ നമ്മൾ അവനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്, അവിടെ അത്രയും ഏരിയ ന്യൂസ് പേപ്പർ കൊണ്ട് വിരിച്ചിരിക്കണം. കാരണം അവന് മോഷൻ പാസ് ചെയ്യുകയോ യൂറിൻ പാസ് ചെയ്താൽ ക്ലീൻ ചെയ്യാൻ നമുക്ക് ഇതിലൂടെ എളുപ്പമായിരിക്കും. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് അവൻ്റെ ആഹാര കാര്യമാണ്. അത് വളരെ എളുപ്പം പറയുകയാണെങ്കിൽ, അവൻ്റെ ബ്രീഡറിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അവൻ ജനിച്ചത് ഏത് വീട്ടിലാണോ അവിടെ എന്താണോ അവർ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അത് വേണം നമ്മുടെ വീട്ടിൽ വന്ന് ഫോളോ ചെയ്യാൻ. പെട്ടെന്ന് ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ, അവൻ്റെ ആഹാര കാര്യത്തിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് നായ്ക്കുട്ടിയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കും. അപ്പോൾ ലൂസ് മോഷൻ പോലുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് അവന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫുഡ് ചോദിച്ച് മനസ്സിലാക്കി വളരെ പതിയെ നമ്മുടെ എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫുഡിലേക്ക് ചേഞ്ച് ചെയ്തതാണ് നല്ലത്. ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒരു ഫുഡ് ബൗള്, അതുപോലെ തന്നെ ഒരു വെള്ളം കുടിക്കാനായിട്ട് വേണ്ടി സെപ്പറേറ്റ് ഒരു ബൗള്, ഇത് രണ്ടും പപ്പിക്ക് എപ്പോഴും അവൈലബിളാക്കി വെക്കുക. ഇതും വളരെ വൃത്തിയുള്ളതായിരിക്കണം. നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും കളയാൻ എടുത്തു വെച്ചിരിക്കുന്ന അറ്റം പൊട്ടിയ ചട്ടിയോ അല്ലെങ്കിൽ ചളങ്ങിയ പാത്രമോ ഒന്നുമല്ല, വളരെ നല്ലൊരു പാത്രം മേടിക്കുക. വലിയ വിലയൊന്നുമില്ല ഒരു ഫുഡ് ബൗളിന്. അപ്പോൾ 2 ബൗള് മേടിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ട ഫുഡിനും വെള്ളത്തിനുമുള്ള ബൗളായി. നായ്ക്കുട്ടിയെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവൻ്റെ അമ്മയും അതുപോലെ തന്നെ കൂടെ ഉണ്ടായ മറ്റ് സഹോദരങ്ങളെയും വിട്ടു പിരിഞ്ഞിട്ടാണല്ലോ നമ്മൾ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ കൊണ്ടുവരുന്ന ദിവസവും കുറച്ച് ദിവസങ്ങൾ തുടർന്ന ദിവസങ്ങളിലും കരയാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. അപ്പോൾ ഒരു പരിധി വരെ അതിന് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് 2 രീതിയിലുണ്ട്. ഒന്ന്, നമ്മുടെ പട്ടികുഞ്ഞിനെ എടുക്കുന്ന വീട്ടുകാരോടോ അല്ലെങ്കിൽ ബ്രീഡറോടോ പറയുക, ഈ നായ്ക്കുട്ടിയുടെ കൂടെ ഉള്ള ലിറ്റർമേറ്റും അതേപോലെ തന്നെ ഈ പറഞ്ഞ തള്ളയും കിടക്കുന്ന കൂട്ടിലിട്ടിരുന്ന ഒരു ചാക്ക്, അവരുടെ ഒരു സ്മെല്ലുള്ള ചാക്കോ അല്ലെ തുണിയോ കൊണ്ടുവന്നാൽ ആ ഒരു തുണി വാങ്ങിയിട്ട് ഇവൻ എവിടെ കിടക്കുന്നോ അവിടെ ഇട്ട് കൊടുത്താൽ അവരുടെ ഒരു ഓർമ്മ കിട്ടും. അപ്പോൾ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവർ കുറച്ചൊക്കെ സമാധാനമായിട്ട് അങ്ങോട്ടൊന്ന് ഉറങ്ങിക്കോളും. 2-ാമത്തേത്, നമുക്കൊരു ടൈം പീസ് വാങ്ങാം. അപ്പോൾ ആ ഒരു ടിക് ടിക് സൗണ്ട് കേട്ട് നായ്ക്കുട്ടി വളരെ സാവധാനം ഉറങ്ങാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവൻ കിടക്കുന്ന സ്ഥലം ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ കെന്നൽ വാഷ് വാങ്ങി വെക്കുക ഒരെണ്ണം. അല്ലാതെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡെറ്റോളോ ലൈസോളോ ഫിനോയിലോ തുടങ്ങി ക്ലീനേഴ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ഇനി പറയാൻ പോകുന്നത് എല്ലാ ആൾക്കാരോടും കൂടിയാണ്. അതായത് ഒരു നായ്ക്കുട്ടിയെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഉടനെ ഒരു ബെൽറ്റോ അല്ലെങ്കിൽ ഒരു ലീഷോ വാങ്ങി ഇടാതിരിക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ്. അവനൊരു കൊച്ചു കുഞ്ഞാണ്. അപ്പോൾ അവൻ അതിൻ്റേതായ ഒരു ഫ്രീഡം ഒക്കെ കൊടുക്കുക. നമുക്ക് ലീഷും കോൾഡറും ഒക്കെ പിന്നീട് വാങ്ങി ഇടാം, അതിനുള്ള സമയം കിടക്കുകയല്ലേ. അവന് ക്ലീനിങ്ങിനായിട്ട് ഇപ്പം ഒരു നായ്ക്കുട്ടിയെ നമ്മൾ അങ്ങനെ കുളിപ്പിക്കാറില്ല. അത്രയും ആവശ്യം വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ കുളിപ്പിക്കാറ്. അപ്പോൾ നായ്ക്കുട്ടിയുടെ ദേഹം തുടച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്.
അതിനായിട്ട് നല്ലൊരു ടർക്കിയോ അല്ലെങ്കിൽ നല്ലൊരു തുണിയോ വാങ്ങി വെക്കുക. അപ്പോൾ അവന് ഉപയോഗിക്കുന്ന ആ ഒരു തുണി ഉപയോഗിച്ച ശേഷം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ഇടാൻ പാകത്തിലുള്ള ഒരു സ്ഥലം കൂടെ നമ്മൾ കണ്ടെത്തണം. അതുപോലെ തന്നെ അവൻ്റെ ദേഹം ചീകാനായിട്ട് സോഫ്റ്റ് ബ്രിസിൽ ഉള്ള ബ്രഷ് വാങ്ങുക. ഒരിക്കലും അഡൾട്ട് ഡോഗിന് നമ്മൾ ബ്രഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ബ്രഷ് വാങ്ങാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ഒരുക്കി വെക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു നായക്കുട്ടിയെ വീട്ടിൽ ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് വരാം. നമുക്ക് വേണ്ട ബേസിക് നീഡ്സ് കംപ്ലീറ്റ് ഇതിനകത്ത് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.